ഹായ് ഹലോ, നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കളമശ്ശേരിക്കും ആലുവയ്ക്കും നടുക്കായി സ്ഥിതി ചെയ്യുന്ന കുന്നത്തേരി എന്ന ജംഗ്ഷനിൽ നിന്നും വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു 4-ബെഡ്റൂം മനോഹരമായ വീടിന്റെ വിശേഷവുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. 4100 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 2000 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി കൂടാതെ ഒരു സ്റ്റഡി റൂമും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് കളമശ്ശേരി മെയിൻ ജംഗ്ഷനിലേക്ക് 4 കിലോമീറ്ററാണ് വരുന്നത്. കൂടാതെ നിയറസ്റ്റ് മെട്രോ സ്റ്റേഷനിലേക്ക് 2.5 കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 10 കിലോമീറ്ററാണ് വരുന്നത്. നമുക്കിനി വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്ന് കണ്ടു നോക്കാം. വളരെ മനോഹരമായൊരു മോഡേൺ ടൈപ്പിലുള്ള ഒരു ചുറ്റുമതിലും മെയിൻ ഗേറ്റുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വളരെ വലിയൊരു സ്ലൈഡിംഗ് ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ കയറി ചെല്ലുന്നത് ഈ വീട്ടിലെ കവേർഡ് കാർ പാർക്കിംഗ് ഏരിയയിലേക്കാണ്. ഒരു ഇന്നോവ കാർ സുഖമായി ഈ പോർട്ടിൽ കയറുന്നതാണ്. കൂടാതെ മറ്റൊരു വലിയ വാഹനം കൂടി ചിടാനുള്ള സൗകര്യം ഈ വീടിന്റെ മുന്നിലായി നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. മുറ്റം മുഴുവനായി തന്നെ കടപ്പാക്കലുകൾ വിരിച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്ത് തന്നെയാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. കാർ പോർച്ചിന്റെ ഒരു കോർണറിലായി ഇവിടെ ഒരു വാട്ടർ ഫൗണ്ടനും കൊടുത്തിട്ടുണ്ട്. രണ്ടോ മൂന്നോ പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മുഴുവനായി തന്നെ ഗ്രാനൈറ്റ് തീർത്തൊരു സിറ്റൌട്ടാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. ഈ വീടിന്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ദിക്കിലേക്കാണ്. കൂടുതൽ വിശേഷങ്ങൾക്കായി നമുക്കിനി വീടിന്റെ അകത്തേക്കൊന്ന് കയറി ചെല്ലാം. മെയിൻ ഡോർ തുറന്ന് നമ്മൾ ആദ്യം കയറി ചെല്ലുന്നത് ഈ വീട്ടിലെ ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ്. അത്യാവശ്യം വലിപ്പത്തിൽ തന്നെ ഒരു സ്റ്റാൻഡേർഡ് സൈസിൽ തന്നെയാണ് ഈ വീടിന്റെ ലിവിംഗ് ഏരിയ കൊടുത്തിരിക്കുന്നത്. മനോഹരമായ TV യൂണിറ്റും ഇവിടെ നൽകിയിട്ടുണ്ട്. ഡൈനിങ് ഏരിയയിലേക്കും ലിവിംഗ് ഏരിയയിലേക്കും ട്വിസ്റ്റ് ചെയ്യാവുന്ന രീതിയിലാണ് TV യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. തീർച്ചയായും ഇവിടെ ഒരു ഡബിൾ ഹൈറ്റഡ് ഏരിയയൊക്കെയാണ് ബിൽഡർ കൊടുത്തിരിക്കുന്നത്. ലിവിംഗ് ഏരിയയിൽ നിന്ന് നമുക്കിനി ഇവിടെ ഡൈനിങ് ഏരിയയിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. നമ്മളിപ്പോൾ കാണുന്നതാണ് ഇവിടെ ഡൈനിങ് സ്പേസ്. 6-7 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡൈനിങ് ടേബിൾ നമുക്കിവിടെ സുഖമായി ഇടാവുന്നതാണ്. ഡൈനിങ് ഏരിയയുടെ ഒരു കോർണറിലായി ഒതുങ്ങി മാറി തന്നെയാണ് വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നത്. അല്പം വെറൈറ്റി ആക്കി ഒരു മോഡേൺ ലുക്കിൽ തന്നെയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ജാഗ്വാർ ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഡൈനിങ് ഏരിയയോട് ചേർന്ന് ഇവിടെ ഒരു ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തിരിക്കുന്ന മനോഹരമായ ഒരു ഏരിയയും നമുക്കിവിടെ കാണാം. അടുത്തതായി നമുക്കിനി ഇവിടെ കിച്ചണിലേക്കൊന്ന് കടന്നു ചെല്ലാം. മുഴുവനായി തന്നെ ഒരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡിലാണ് ഇവിടെ കിച്ചൺ കബോർഡ് ഒരുക്കിയിരിക്കുന്നത്. വളരെ വിശാലതയുള്ള ഒരു കിച്ചൺ തന്നെയാണ് നമുക്കിവിടെ കാണാനാവുന്നത്. കിഴക്ക് ഭാഗത്തേക്കാണ് ഈ വീടിന്റെ ചിമ്മിണി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പൂർണ്ണമായും വാസ്തുപരമായി തന്നെയാണ് ഈ വീടിന്റെ എല്ലാ വർക്കുകളും ചെയ്തിരിക്കുന്നത്. കിച്ചണിലെ ഒരു സൈഡിലായി വരുന്ന ഭിത്തിയിൽ മുഴുവനായി തന്നെ കബോർഡ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടും വളരെ അട്രാക്റ്റീവ് ആയിട്ടൊരു കിച്ചൺ തന്നെയാണ് ഈ വീടിനെ നമുക്ക് കാണാനാവുന്നത്. അടുത്തതായി നമുക്കിനി വീടിന്റെ ബെഡ്റൂമിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഏകദേശം 12 അടിയോളം നീളവും 11 അടി വീതിയുമുള്ള ഒരു ബെഡ്റൂമാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. 3 പാളികളുള്ള വലിയൊരു വാർഡ്രോബ് തന്നെ ഇവിടെ നൽകിയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള മൈക്കുകൾ തന്നെയാണ് വാർഡ്രോബിനായി യൂസ് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമിന്റെ മറ്റൊരു വാളിലായി നല്ലൊരു ഡ്രസ്സിംഗ് ടേബിളും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ സ്റ്റാൻഡേർഡായി തന്നെ ഈ റൂമിലൊരു സീലിംഗ് വർക്കും നമുക്ക് കാണാം. തീർച്ചയായും ഈ ബെഡ്റൂം ഒരു അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. നമുക്കിനി വീട്ടിലെ 2-ാമത്തെ ബെഡ്റൂമിലേക്കൊന്ന് കടന്നു ചെല്ലാം. 10 അടി നീളവും 8 അടിയോളം വീതിയും വരുന്ന ഒരു ബെഡ്റൂമാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. 2 പാളികളുള്ള ഒരു സ്ലൈഡിംഗ് വാർഡ്രോബും ഇവിടെ നൽകിയിട്ടുണ്ട്. മനോഹരമായൊരു സീലിംഗ് വർക്ക് തന്നെയാണ് ഇവിടെയും നമുക്ക് കാണാനാവുന്നത്. നമുക്കിനി റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. സിറ ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷങ്ങൾ ഏകദേശം നമ്മൾ പങ്കുവച്ചു കഴിഞ്ഞു. നമുക്കിനി വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്കൊന്ന് കയറി ചെല്ലാം.
സാധാരണയായി കാണുന്നതിൽ നിന്നും അല്പം വ്യത്യസ്തമായ ഒരു അപ്പർ ലിവിംഗ് തന്നെയാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. സ്റ്റെയർവേ കയറി വരുമ്പോൾ ഇവിടെ ഇരിക്കുന്നതിനായി ഒരു ബേവിന്റെ നൽകിയിട്ടുണ്ട്. മനോഹരമായൊരു ഷാൻലിയറും ഇവിടെ നൽകിയിട്ടുണ്ട്. നമ്മളിപ്പോൾ കാണുന്നതാണ് ഈ വീടിന്റെ ഡബിൾ ഹൈറ്റഡ് ഏരിയ. വളരെ മനോഹരമായ ഒരു ഷാൻലിയർ ഈ വീടിന്റെ ഡബിൾ ഹൈറ്റഡ് ഏരിയയും കൊടുത്തിരിക്കുന്നതായി നമുക്ക് കാണാം. നമ്മളിനി കടന്നിരുന്നത് ഈ വീട്ടിലെ സ്റ്റഡി റൂമിലേക്കാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന ഒരു സ്റ്റഡി ടേബിൾ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫോൾഡബിൾ ടൈപ്പ് സ്റ്റഡി ടേബിൾ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ നിന്നാണ് നമുക്കിനി വീടിന്റെ യൂട്ടിലിറ്റി ഏരിയയിലേക്കുള്ള എൻട്രൻസ് വരുന്നത്. മുഴുവനായി തന്നെ ഷീറ്റ് ചെയ്ത് കവർ ചെയ്തിരിക്കുകയാണ് ഈ വീടിന്റെ യൂട്ടിലിറ്റി ഏരിയ. വാഷിംഗ് മെഷീൻ വെക്കുന്നതിനായിട്ടുള്ള പോയിന്റും ഇവിടെ നൽകിയിട്ടുണ്ട്. നമ്മളിപ്പോൾ കാണുന്നതാണ് ഈ വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂം. രണ്ട് പാളികളുള്ള വലിയൊരു വാർഡ്രോബും അതിനോട് കൂടെ തന്നെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റൊക്കെ കൊടുത്തുകൊണ്ട് തന്നെയാണ് ഇവിടെ വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്നതാണ് ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം. അടുത്തതായി നമുക്കിനി ഈ വീട്ടിലെ നാലാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഏകദേശം 13 അടിയോളം നീളത്തിലുള്ള വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നാല് പാളികൾ കൊടുത്തുകൊണ്ടുള്ള വളരെ വലിയൊരു വാർഡ്രോബ് തന്നെ ഇവിടെയും നമുക്ക് കാണാം. കൂടാതെ സെപ്പറേറ്റ് ആയിട്ടാണ് ഡ്രസ്സിംഗ് യൂണിറ്റ് ഒരുക്കിയിരിക്കുന്നത്. മനോഹരമായൊരു സീലിംഗ് വർക്കും നമുക്ക് ഈ റൂമിൽ കാണാം. ഇനി നമുക്ക് ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. ഈ വീടിന്റെ അവസാന ഭാഗമായ ബാൽക്കണിയിലേക്കാണ് നമ്മൾ ഇനി കടന്നു ചെല്ലുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ബാൽക്കണി തന്നെയാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. കൂടാതെ ടഫൻ ഗ്ലാസ് ഇട്ട് വളരെ സേഫ്റ്റിയാക്കി തന്നെയാണ് ബാൽക്കണിയുടെ പണി പൂർത്തീകരിച്ചിരിക്കുന്നത്. വീടുമായി ബന്ധപ്പെട്ട എല്ലാവിധ വിശേഷങ്ങളും ഏകദേശം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. നമുക്കിനി ഈ വീടിന്റെ വിലയൊന്ന് നോക്കാം. 4100 സെന്റ് 2000 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി പ്ലസ് സ്റ്റഡി റൂമായി ചെയ്തിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 85 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. കൂടാതെ ഈ വില്ല ആരെങ്കിലും നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ജോയിസ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.